അന്നാ ബെന്നിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് സാറാസ്. ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസായാണ് സാറാസ് പ്രേക്ഷകരിൽ എത്തിയത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സാറാസിനെ കുറിച്ച് നടൻ ഹരീഷ് പേരടി കുറിച്ച വാക്കുകളാണ് സൈബർ ലോകത്ത് ശ്രദ്ധേയമാകുന്നത്. പ്രസവിക്കേണ്ട എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു പെൺകുട്ടിയെ പിന്നെയും കല്യാണം, കുടുംബം തുടങ്ങിയ വ്യവസ്ഥാപിത സമ്പ്രദായങ്ങൾക്കിടയിൽ പൂട്ടിയിട്ട് സിനിമയുണ്ടാക്കുമ്പോൾ ജയിലിൽ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് നല്ല കവിത എഴുതിയ തടവുകാരന് സമ്മാനം കൊടുക്കുന്നത് പോലെ തോന്നിയെന്ന് ഹരീഷ് പറയുന്നു. അന്യന്റെ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്ന് കരുതി കേരളം 18 കോടി കൊടുത്ത് താലോലിച്ച ഈ സമയത്ത് സ്വന്തം ശരീരത്തിന്റെ രാഷ്ട്രീയം പറയാൻ ഗർഭാവസ്ഥ തടസ്സമാവുന്നത് പുരോഗമനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: കല്യാണം എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് യോജിക്കാതെ തന്നെ ഒരു സ്ത്രീക്ക് അവൾക്ക് തോന്നുന്ന സമയത്ത് ശാസ്ത്രീയമായി അവൾ അറിയാത്ത, ജീവിതത്തിൽ ഒരിക്കലും കാണാനും സാധ്യതയില്ലാത്ത ഏതോ ഒരു പുരുഷൻ്റെ ബീജം സ്വീകരിച്ച് ഗർഭിണിയാകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് പ്രസവിക്കേണ്ട എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പെൺകുട്ടിയെ പിന്നെയും കല്യാണം, കുടുംബം തുടങ്ങിയ വ്യവസ്ഥാപിത സമ്പ്രദായങ്ങൾക്കിടയിൽ പൂട്ടിയിട്ട് സിനിമയുണ്ടാക്കുമ്പോൾ ജയിലിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നല്ല കവിത എഴുതിയ തടവുകാരന് സമ്മാനം കൊടുക്കുന്നത് പോലെ തോന്നി. കരയുന്ന കുട്ടിയെ ഒന്ന് എടുക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത ഈ പെൺകുട്ടി എന്ത് സിനിമയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവൾ കഥ പറയുന്ന സമയത്തൊക്കെ സംഗീതം കൊണ്ട് രംഗങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നുമുണ്ട്. ചില സിനിമകളിൽ തെറികൾ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യുന്നത് പോലെ. അന്യന്റെ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്ന് കരുതി കേരളം 18 കോടി കൊടുത്ത് താലോലിച്ച ഈ സമയത്ത് സ്വന്തം ശരീരത്തിന്റെ രാഷ്ട്രീയം പറയാൻ ഗർഭാവസ്ഥ തടസ്സമാവുന്നത് പുരോഗമനത്തെ, മുന്നോട്ട് കുതിപ്പിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പൂർണ്ണ ഗർഭിണിയായ പോലീസ് ഓഫീസർ നായകന്റെ മുഖത്തേക്ക് തോക്കു ചൂണ്ടി നിൽക്കുന്ന 4ാം സീസൺ കഴിഞ്ഞ് ലോകം മുഴുവൻ മണി ഹേസ്റ്റിന്റെ 5ാം സീസണ് കാത്തിരിക്കുമ്പോഴാണ് ഈ സിനിമ ക്യാമറയെയും സംവിധായകനെയും തട്ടിമാറ്റി കടന്നുപോയ ആദാമിന്റെ വാരിയലുകൾ ജീവിച്ച സ്ഥലത്ത്, വിപ്ലവം നടത്തിയ സ്ഥലത്ത്, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളെയും അംഗീകരിച്ച് പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ ഉടനെ പ്രസവിക്കാനും സാധ്യതയുള്ള ഒരു രാജകുമാരി. മലയാള സിനിമയുടെ ഒരു രാഷ്ട്രീയ ദൂരമേ അല്ല. നായകന്റെ ലിംഗത്തിന് വിശുദ്ധിയുള്ളതുകൊണ്ട് ചവിട്ടേറ്റുവാങ്ങാൻ ഒരു സഹനടന്റെ ലിംഗവും, മനോഹരമായ ടെയ്ലൻ്റ്. ഇങ്ങനെയാണ് ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഹരീഷ് പേരടിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ അഭിപ്രായങ്ങളുമായി എത്തിയിട്ടുള്ളത്. Thank you.